പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യഥാർത്ഥത്തിൽ കേട്ട് കേൾവിയിലൂടെയാണ്. അതല്ലാതെ നമ്മൾ രേഖാമൂലമൊക്കെ മാത്രമല്ല, അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളുടെ പൂർവികരായ ആളുകളൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇസ്ലാം അവലംബിച്ചത്? അപ്പൊ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ യഥാർത്ഥത്തിൽ ഗൈബിലുള്ള വിശ്വാസമാണ്. ഇപ്പൊ നമ്മളിപ്പോ തൊട്ടടുത്ത ദിവസം ഒരു ഗ്രഹണം സംഭവിച്ചു. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഈ ദിവസം 11:30 മുതൽ ഏറെക്കുറെ 3:30 വരെ നീണ്ടു നിൽക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ചന്ദ്രഗ്രഹണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ഒരു കുട്ടിയും പറഞ്ഞു അങ്ങനെ ഗ്രഹണം ഒന്നുണ്ടല്ലോ, അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ മുമ്പും പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്, ഒറ്റ കുട്ടിയും പറഞ്ഞില്ല. എങ്ങനെ ഈ കണക്കെടുത്തത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ കണക്ക് കിട്ടിയത്? ഓല ആരെങ്കിലും അവിടെ പോയി നോക്കിയിക്കണോ? സൂര്യന്റെ അടുത്ത് ആരെങ്കിലും പോയി നോക്കിയിക്കണോ? സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിലാകുന്നത് നേർ രേഖ കൊണ്ട് അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ, അവര് ഈ രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകൾ ഗവേഷണ പഠനങ്ങൾ നടത്തി, അവരതിൽ എക്സ്പെർട്ടായ ആളുകൾ ആ വിവരം നമ്മളോട് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ സംശയിക്കണമെന്നല്ല, ആ ഗ്രഹണമെങ്കിൽ ഗ്രഹണം ഓക്കെ, നമ്മളത് അംഗീകരിച്ചു. അതുപോലെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലുള്ള പല സംഗതികളും, ഒരുപാട് ഗാലക്സികളുണ്ട്, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷീരപഥങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറെ രാശികളുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതുപോലെ ഇവര് പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നോ അതിലുപരിയായി കൊണ്ട് നമ്മൾ പറയാൻ വിശ്വസിക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകന്മാരായ ആളുകൾ, ആ പ്രവാചകന്മാരെ പിന്തുടർന്ന് വരുന്ന ഔലിയാക്കന്മാരായ ആളുകൾ, അവരൊക്കെ അവരുടെ കശ്ഫിലൂടെയും അവരുടെ മറ്റു പല ജ്ഞാനങ്ങളിലൂടെയും ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവിടെ കാര്യകാരണ ബന്ധങ്ങളിലൂടെയല്ല, അവർ പറയുന്ന ഗൈബിയായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വല്ലാലി ഒലിയക്കൂന മിനൽ മൂഖിനീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദൃശ്യജ്ഞാനമായ മലക്കൂത്ത് സമാവാത്ത് വല്ല ആകാശഭൂമിയാവുന്ന അഖിലാന്റെ കടാഹത്തിന്റെ ജ്ഞാനം അത് നൽകുകയാണ്. എന്തിനു വേണ്ടി? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദൃഢജ്ഞാനിയാകാൻ വേണ്ടി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു തആലന്റെ സാത്വികരായ ആളുകൾക്ക് അല്ലാഹു ജ്ഞാനങ്ങൾ കൊടുക്കും. സിറാത്തുൽ മുസ്തഖീം നമ്മൾ ആരും കണ്ടിട്ടില്ല, മീസാൻ നമ്മൾ ആരും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ചന്ദ്രഗ്രഹണത്തെ പറ്റി ഒരന്തും കുന്തുമില്ലാത്ത നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞപ്പോ അത് വിശ്വസിച്ചു. എന്നിട്ട് നമ്മളൊക്കെ പൈനേരക്ക് നോക്കാൻ തുടങ്ങി, 11:30 നോക്കുമ്പോ അതിങ്ങനെ പറഞ്ഞ മാതിരി ഇങ്ങനെ കളറാകാൻ തുടങ്ങി. 12:30 ഒന്ന് ഉഷാറായി, 1:00 ഗ്രഹണം പൂർണ്ണമായ അർത്ഥത്തിലായി. അപ്പൊ ഒരാളവിടെ സംശയിക്കണം, അതെങ്ങനെ ഉണ്ടാവുക? ആരും ഇംഗ്ലീഷ് ഇമ്പോസിബിൾ ആണ് അങ്ങനെ ഒന്നും ആരും പറയാൻ തുടങ്ങിയില്ല. എന്താ കാരണം? ആ ഇൽമിൽ നമ്മൾ വിശ്വസിച്ചു. നാളെ ഇന്നലെ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ അതാ കാലാവസ്ഥാ നിരീക്ഷകന്മാർ ചിലത് പറയുമ്പോ ചിലപ്പോഴൊക്കെ പഴക്കാമെങ്കിലും ചിലപ്പോ പഴക്കണില്ല. ഇന്ന് കടുത്ത മഴയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു, ശരിയായില്ലേ? എന്നാ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരായ പ്രവാചകന്മാർ അവര് സിറാത്തുൽ മുസ്തഖീം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കൽ തന്നെ. അതെങ്ങനെ അതുണ്ടാകല്? മീസാൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട് എന്ന് പ്രവാചകന്മാർ പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കണം. ആ വിശ്വാസമല്ലാത്ത വിശ്വാസം ശരിയല്ല. ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്നതിന്റെ അപ്പോസ്തലന്മാരായ പഴയ കാല മൊഴ്തദിരികള് മീസാൻ എന്ന് പറഞ്ഞ സാധനത്തെ നിഷേധിച്ചുകൊണ്ട് അവർ പറഞ്ഞ എന്താ അറിയോ? മീസാൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാവില്ല. എന്താ കാരണം? അമലുകൾ എന്നൊക്കെ പറഞ്ഞ അറള അറള് തൂക്കാൻ പറ്റൂല, അതുകൊണ്ട് മീസാൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശറയിലക്കായത പോലുള്ള കിതാബുകളിൽ അതിന് ചെറിയൊരു ന്യായീകരണം കൊടുത്താൽ എന്താ അറിയോ? ഈ അറളുകളൊക്കെ ജിസ്മാക്കി മാറ്റും, നമ്മൾ അമലുകളൊക്കെ ജിസ്മാക്കി മാറ്റും, തുലാസിലിട്ട് തൂക്കും. ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ അറളല്ലേ ഇപ്പൊ ആകെ ലോകത്ത് അളന്നുകൊണ്ടിരിക്കുന്നത്? ഇത്ര സെൽഷ്യസ് ചൂട്,
ഇത്ര സെൽഷ്യസ് ഇത് ബിലോ സീറോ ഫ്രീസിംഗ് പോയിന്റ്, ഇതൊക്കെ എന്താ അയറാളുകളാണ്, അതാണ് ഇപ്പൊ ആകെ തൂക്കുന്നത്. ചൂട് ഇത്ര, ഇത്ര പനി 120 ഉണ്ട്, 100 മേലുണ്ട്. അതേപോലെ ഓരോ സാധനങ്ങളിലെ അറളുകളാണ് ഇന്ന് അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ജിസ്മാകണമെന്നില്ല. ശരീരത്തിലുള്ള ഷുഗർ ഭക്ഷണം കഴിച്ച ഉടനെ നോക്കിയാൽ 150, 160 ഒക്കെ ആയി വരുന്നു. അപ്പൊ പ്രവാചകന്മാരായ ആളുകൾ നമ്മളോട് എന്ത് പറഞ്ഞോ, അതവിടെ കാര്യകാരണ ബന്ധമില്ല, അവിടെ യുക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇനിയിപ്പോ യുക്തിയിലൂടെ നമ്മളിങ്ങനെ സ്ഥാപിച്ചാൽ അതിന് വിരോധമൊന്നുമില്ല, പക്ഷെ യുക്തിക്ക് പ്രസക്തിയില്ല. അപ്പൊ അത് ആ ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാർക്ക് നൽകിയെങ്കിൽ, ആ അമ്പിയാക്കന്മാരോട് അനുധാവനം ചെയ്ത് അള്ളാഹുവിന്റെ സാത്വികരായ സൂഫിയാക്കളായ ആളുകൾക്ക് അള്ളാഹു നൽകി. അതാണ് കശ്ഫ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇൽമ് ആ ആളെ കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് മനസ്സിലാവും. അതാണ് കശ്ഫ്. ഇത് നിഷേധിച്ചതാണ് പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ വഴിതെറ്റാനുള്ള കാരണം. സുബൈക്ക് കുനൂത്തോതാത്തോണ്ടൊന്നുമല്ല, അള്ളാഹു തആലാന്റെ ഔലിയാക്കന്മാരായ ആളുകൾക്കുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ, കശ്ഫ്, കറാമത്ത് തുടങ്ങിയ കാര്യങ്ങൾ അവർ നിഷേധിച്ചു കളഞ്ഞു. ആ നിഷേധിച്ചതിന്റെ റിയാക്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെ നമ്മൾ എന്തെങ്കിലും പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് നടന്നാൽ അതൊക്കെ ചിലപ്പോ വലിയ അപകടത്തിലേക്ക് നയിക്കും. ഇപ്പൊ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോ ഒരു ഹിന്ദു വർഗീയവാദി പ്രസംഗിക്കുന്നത് കേട്ടു, എന്താണെന്നറിയോ, നിസ്കാരം എന്ന് പറഞ്ഞത് ഇന്ത്യയിലുള്ള ഹൈന്ദവരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ്. വാട്സപ്പിലൊക്കെ നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും, ഒരു പെണ്ണിന്റെ പ്രസംഗ ഹിന്ദിയിലാണ്, ഓള് പ്രസംഗിക്കുകയാണ്, എല്ലാം ഒരു ദിവസം 5 ഹയ്യാല സലാ ഹയ്യാല ഫലാ ആവോ ആവോ നമാസ് കേലി ആവോ, എന്നിട്ട് എന്താ ഒരു മൊല്ലാജി കിട്ട് നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ അപ്പൊ പട്ടാള ചിട്ടയാണ് യുദ്ധത്തിന് പഠിപ്പിക്കുന്നത്. ഇതിനെ അവരെ പ്രേരിപ്പിച്ചത് എന്താ, നമ്മളെ ചില പുസ്തകങ്ങൾ ഒരു വായിച്ചു, നമ്മളുടേതായ ചില പുസ്തകങ്ങളിലുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ പട്ടാള ചിട്ടയാണ്. തെറ്റായ പല വ്യാഖ്യാനങ്ങൾ നൽകി ശത്രുക്കൾക്ക് പലതും കിട്ടി. ഇപ്പോ ഒരു വർഗീയവാദി പറയുന്നത് ഖുർആൻ കണ്ടുകെട്ടണം, ഒരു സ്വാമിയുടെ പ്രസംഗം ഉണ്ട്, ഖുർആൻ കണ്ടുകെട്ടണം. എന്താണ് കാരണം പറഞ്ഞറിയോ, ഖുർആനിൽ 200 പരം സ്ഥലത്ത് വർഗീയത്വമാണ് അതിലുള്ളത്, വർഗീയ വിഷം വമുക്കണം. അതുകൊണ്ട് കോടതി പഴയ കാലത്ത് ഹൈക്കോടതിയിൽ കേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടി പുനഃപരിശോധിച്ചുകൊണ്ട് ഖുർആൻ കണ്ടുകെട്ടണം. കാരണം 200 സ്ഥലങ്ങളിൽ ഖുർആൻ യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാണ് ഇവിടെ ഇതല്ല ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറയട്ടെ. ഞാൻ ഒരുപാട് ഖുർആൻ പരിഭാഷകൾ ഞാൻ വായിച്ചു, ആ പരിഭാഷകളിലൊന്നും അതിന്റെ ശരിയായ വ്യാഖ്യാനം കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം അത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ ഈ രീതിയിലൊക്കെയാണ് മനസ്സിലാക്കണതെങ്കിൽ ശത്രുക്കൾക്ക് പലതും വിമർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതേ സമയത്ത് കർമ്മത്തിലൂടെയാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ ആളുകളെ നേരത്തെ ഇവിടെ പലരും പ്രസംഗിച്ചില്ലേ, മഹാന്മാരായ ആളുകളുടെ പ്രവർത്തനം ഒരു ദിവസം ഒന്നായിട്ടുള്ള പ്രസംഗത്തെക്കാളും ഏറ്റവും ഫലം ചെയ്യുന്നത് ഒരു മഹാനായ ആളുടെ ഒരു 5 നേരത്തെ ഉള്ള അദ്ദേഹത്തിന്റെ മാതൃകാ യോഗ്യമായ ജീവിതമായിരിക്കും. അതാണ് ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എത്രയോ പഠിച്ച പണ്ഡിതന്മാർ 10 പഠിച്ചു, കുറെ കിതാബോലി ഒക്കെ ആയി, എല്ലായി ദർസൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ജമാഅത്തിനൊന്നും വലിയൊരു താല്പര്യമല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ താല്പര്യമല്ല. അതിനേക്കാളും താല്പര്യം കാണുന്നത് ആരാ, വളരെ അല്ലയിലും അബുദാബിയിലൊക്കെ ജോലി ചെയ്ത പാവപ്പെട്ട കൂടുതൽ ഇൽമൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ആളുകൾക്കുള്ള ആവേശം ഈ പണ്ഡിത വിഭാഗത്തിനില്ല. എന്തതിനു കാരണം, ഈ സാധാരണക്കാരായ ആളുകൾ ഉസ്താദിനെ പോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവർ മാനസികമായ പരിവർത്തനം. അപ്പൊ ഒരു കിതാബോധി അല്ല പഠിച്ചത്, മറിച്ച് കിതാബോധി ആളുകളുടെ പ്രവർത്തനം കണ്ടുപിടിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഇസ്ലാമിക പ്രചരണത്തിന് കാരണമായത്. അല്ലാതെ നമ്മുടെ പ്രചണ്ഡമായ പ്രചരണങ്ങളും നമ്മളുടെ ആ വശ്യമായ പ്രസംഗങ്ങളും ആ സാഹിത്യോദ്ധരണികളും ഇതൊന്നുമല്ല, അതൊക്കെ കാരണമല്ല എന്നല്ല ഞാൻ പല കാരണങ്ങളായിരിക്കാം, പക്ഷേ ലോകത്തുള്ള ഇസ്ലാമിക പ്രചരണത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാന്മാരായ സൂഫിയാക്കളുടെ പ്രവർത്തനങ്ങളാണ്. ആ സൂഫിയാക്കളെ കൊച്ചാക്കാൻ നടന്നാൽ നമ്മൾ സ്വയം കൊച്ചാകുക ചെയ്യാം.
സൂഫിയാക്കളെ കൊച്ചാക്കിയ ജീവിതമല്ല. അങ്ങനെ ആരാണോ അവരെ കൊച്ചാക്കണമെങ്കിൽ അവർ സ്വയം കൊച്ചായി. അവരിപ്പോ അന്തമില്ലാത്ത വെള്ളത്തിൽ മുങ്ങണൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. കണ്ടോ, തറാവീഹി 8 റക്അത്ത് നിസ്കരിച്ചേക്കാവൂ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അവസാനം അവര് തന്നെ അതേ വായ കൊണ്ട് മാറ്റി പറയുന്നു തറാവീഹി 20 മനസ്സിലാക്കണം. ജിന്നും ഷെയ്ത്താനും ഇല്ല എന്ന് പറഞ്ഞ് ലേഖനമേരിയ ആളുകൾ ഇരിക്കോർമ്മണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുജാഹിദ് നേതാവ് ജിന്ന് എന്നാണ് ഒന്നേ ഇല്ല, വേറെ ഒരാളെന്താന്ന് പറഞ്ഞാൽ ജിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു അപരിഷ്കൃത ഗോത്രക്കാരെ പറ്റിയാ പറഞ്ഞത്, അല്ലാതെ അങ്ങനെ ഒരു വർഗമൊന്നുമില്ല. ഇപ്പോൾ ആകെ ജിന്നിനെ പേടിച്ചാ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ദുര്യോഗത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അതിന്റെ ആളുകളിലൂടെ അല്ല, അതിന്റെ ഓരോന്നിനും ഓരോരോ ചാനലുകളുണ്ട്. ആ പ്രോപ്പർ ചാനലുകളിലൂടെ മനസ്സിലാക്കുക. ഈ ജാതി പരാജയത്തിലൊന്നും നമ്മൾ പെടൂല. നമ്മൾ പലപ്പോഴും പ്രോപ്പർ ചാനലല്ല അവലംബിക്കുന്നത്. നമ്മൾ അവലംബിക്കുന്ന രീതി പഴക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മോശമായ ചിത്രീകരണം നടക്കും. അപ്പൊ ശത്രുക്കൾക്കൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ മോശമായി മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും. ഒരു വസ്തുതയാണത്. ഇന്നിപ്പോ വിമർശനങ്ങളാണ് ഇസ്ലാമിനെതിരെ എത്രത്തോളം, നോമ്പിനെ പറ്റിയും നിസ്കാരത്തിനെ പറ്റിയും ഒക്കെ. അതൊക്കെ ഇവിടെ ജിഹാദികളാണവർ, അതിനുള്ള ഓരോ റിഹേഴ്സൽസുകളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന രേഖയും ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ പറ്റുന്ന അപകടങ്ങളാണ്. ഇതാണ് പ്രോപ്പർ ചാനൽ. മഹാന്മാരായ സൂഫിയാക്കളിലൂടെയാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഏതൊരു നാട്ടിലാണോ മഹാന്മാരായ ആളുകൾക്ക് എത്താൻ കഴിയാതിരുന്നത്, അവിടെ ഇസ്ലാമിന് യാതൊരു പ്രഭാവവുമില്ല. ഞാൻ വളരെ, എൻ്റെ ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. ഭൂട്ടാൻ, നേപ്പാൾ രണ്ട് രാജ്യം. ഭൂട്ടാൻ എന്ന നാട്ടിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ല, ഒരു പള്ളിയില്ല, ഫുള്ള് ബുദ്ധന്മാരവിടെ, 10% ഹിന്ദുക്കളും, ഒരു പള്ളിയും ആ ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലില്ല. എന്തേ കാരണം? ഒരു മഹാനും അവിടെ എത്തിയില്ല, ഒരു സൂഫിയും ആ നാട്ടിൽ കാലുകുത്തിയിട്ടില്ല. അതേ സമയത്ത് തൊട്ടടുത്ത നാടായ നേപ്പാൾ 5% മുസ്ലിംസ് ഉണ്ട്. കാട്ടുമാണ്ടൂൽ 4-2 ഉഗ്രം പള്ളിയുണ്ട്. ചരിത്രം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ, 500 മുമ്പ് കാശ്മീരിൽ നിന്നുള്ള ഒരു ഐദറൂസി സയ്യിദ് അവിടെ വന്ന് അദ്ദേഹത്തിന്റെ കറാമത്ത് കണ്ട് അന്നത്തെ ഹിന്ദു രാജാവ് പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്തു. എത്ര, കുറച്ചൊന്നല്ല, ഏക്കറ കണക്കിൽ. രണ്ട് പള്ളിയും ഈ സയ്യിദിന് അന്നത്തെ വർഗീയവാദിയായിരുന്ന ആ ഹിന്ദു രാജാവ്, അന്നത്തെ മുസ്ലിങ്ങൾ വളരെ പീഡിപ്പിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ഈ ഐദറോസി സയ്യിദ് കാശ്മീരിൽ നിന്ന് വന്ന് അവിടെ പ്രചരണം നടത്തിയതോടുകൂടെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ഏക്കറക്കണക്കിൽ ഭൂമി കൊടുത്തു. ഒന്നും നമുക്ക് കാണാം, രണ്ട് പള്ളികൾ, ഒന്ന് നേപ്പാളി പള്ളി എന്ന് പറയാം, ഒന്ന് കാശ്മീരി പള്ളി എന്ന് പറയാം. രണ്ട് പള്ളി അടുത്തടുത്ത. എന്തങ്ങനെ അടുത്തടുത്ത് വരാനുള്ള കാരണം വെച്ചപ്പോ ഒരേ പട്ടയാണ്, ഒരേ ഭൂമിയാണ് രാജാവ് കൊടുത്തതാ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എവിടെ നോക്കിയാലും ഇസ്ലാമിന് എവിടെ പ്രഭാവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ സൂഫിയാക്കളുടെ പ്രഭാവമാണ്. എന്തേ ഇപ്പൊ നമ്മളൊക്കെ മുസ്ലിങ്ങളാൻ കാരണം? നമ്മൾ കുറെ തെർജമ പഠിച്ചിട്ടും കുറെ പുസ്തകം വായിച്ചിട്ടും കുറെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല. കേരളത്തിൽ മഹാന്മാരായ ആളുകൾ വന്നു, അവരുടെ പ്രചരണം നടത്തി, അവരുടെ ജീവിതം നമ്മൾ കണ്ടുപിടിച്ചു. അതാ ജീവിതം കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയത്. ഇപ്പൊ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം കണ്ടുപിടിച്ചു. വിവരമില്ലാത്തവരാ, പക്ഷേ അവർക്ക് പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ വിവരമാണ്, പ്രായോഗികമായ ജ്ഞാനം അവർക്കുണ്ട്. ഉസ്താദിന്റെ ജീവിതം അവർ മനസ്സിലാക്കി, അതവർ പകർത്തി. അതേ സമയത്ത് നമുക്കൊക്കെ ഉണ്ട് ശിഷ്യന്മാർ. എന്താ, നമ്മളെ ജീവിതം കണ്ടവർ പകർത്തിയിട്ടില്ല, ഒരിക്കൽ നമുക്ക് അതിന് അനുഗ്രഹമായ മാതൃക കിട്ടിയിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ഉസ്താദിന്റെ ജീവിതം അവർ കണ്ടു, അവർ പകർത്തി. അപ്പൊ ഇൽമിനേക്കാളും വലിയ അമലുകളാണ് നിൽക്കുന്നത്. ഇതാണ്, ഇതൊരനുഭവമാണ്. ഇതേപോലത്തെ അനുഭവമാണ് ലോകത്ത് മുഴിക്കേണ്ടായിട്ടുള്ളത്. ഇന്തോനേഷ്യയിൽ മുഴുവനും മുസ്ലിംസാണ്, ആകെ ബാലിയിൽ മാത്രമേ കുറച്ച് ഹിന്ദുക്കളുണ്ട്. ഫുള്ള് ഹിന്ദു രാഷ്ട്ര ഈ ഇന്തോനേഷ്യ എന്ന നാട്. സൂഫിയാക്കളാണ് ഈ പ്രണിയത്. അങ്ങനെ എവിടെ എവിടെ നമ്മൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെയും സൂഫിയാക്കളുടെ ഒരു പ്രഭാവം ഇല്ലാത്ത ഒരു സ്ഥലം എവിടെയുണ്ടോ അവിടെ നാശമാണ്. ഇനി ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുക, ഇന്ത്യയിൽ എവിടെയാണ് സൂഫികളുടെ പ്രഭാവം ഉള്ളത് എങ്കിൽ അവിടെയാണ് ഇസ്ലാം തഴച്ചു വളർന്നത്. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താപ്പോ ബംഗാളിലും എന്താപ്പോ അവിടേക്ക് എങ്ങനെ സംഭവിക്കാൻ കാരണം? അവിടെ സംഭവിക്കാനുള്ള കാരണം മറ്റൊരു കാരണം, ബംഗാളും ആസാമും അതുപോലെ പഞ്ചാബും ഒക്കെ പിന്നോക്കമാകാനുള്ള കാരണം ഇന്ത്യ പാക് വിഭജന. ഇന്ത്യ പാക് വിഭജനത്തോടുകൂടെ പഞ്ചാബിലുള്ള വലിയ വലിയ ധനാഢ്യന്മാരായ മുസ്ലിംസ് നാട് വിട്ടുപോയി.
പഞ്ചാബിലെ ധനാഢ്യന്മാരായ മുസ്ലിംസ് വന്നു കണ്ടല്ലേ JDT ഇസ്ലാം സ്ഥാപിച്ച്, നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? പഞ്ചാബിലെ കോടീശ്വരന്മാരായ മൊഹീദ്ദീൻ കസൂരി എന്ന് പറഞ്ഞ ആളാണ് കോഴിക്കോട് JDT സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചാബികൾ വന്നിട്ടാ നമുക്ക്, നമ്മളെ പാവം, അന്നത്തെ ബംഗാളികളാ നമ്മള്. അന്ന് കേരളക്കാരൻ എന്ന് പറഞ്ഞാൽ ബംഗാളികളാ, പട്ടിണി പാവങ്ങൾ. ഈ പട്ടിണി പാവങ്ങളെ സഹായിക്കാൻ വന്നത് മൊഹീദ്ദീൻ കസൂരി എന്ന് പറഞ്ഞ പഞ്ചാബിയാണ്. പിന്നെ എന്തേ സംഭവിച്ചു? അവർ നാട്ടു. അപ്പൊ അവിടെ മഹാന്മാരുടെ കാൽപാദം പറ്റാത്തതുകൊണ്ടല്ല. ഇപ്പൊ ജയ്പൂർ, അജ്മീർ, അവിടെ ഇസ്ലാമിന് പ്രഭാവം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ജയ്സൽമീർ എന്ന് പറയുന്ന ആ ജില്ല, അതാണ് പാകിസ്ഥാന്റെ ബോർഡർ. അപ്പൊ ഇന്ത്യ പാക് വിഭജന സമയത്ത് ഒന്നായിട്ട് പ്രമുഖരായ ആളുകൾ ഒന്നായിട്ട് പോയി. ബാബരി മസ്ജിദിന്റെ ദുര്യോഗം പോലും ഇന്ത്യ പാക് വിഭജന. അതല്ലാതെ വേറെ എവിടെ മഹാന്മാരെത്തിയോ അവിടെയൊക്കെ പ്രഭാവമുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ എത്തിയില്ല, വേണ്ട പോലെ മഹാന്മാർ എത്തിപ്പെടാത്ത സ്ഥലം. ഇപ്പൊ മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിംസ് വളരെ ന്യൂനപക്ഷമാണ്. അതിന്റെ കാരണം എന്താണെന്നാൽ അങ്ങനത്തെ സൂഫിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാടല്ല. ബംഗാൾ പോലും ഇതിന് ഒരു ഉദാഹരണമാണ്. ബംഗാളിൽ തന്നെ അത്ര പഴക്കമുള്ളതല്ല. ഒരു 500-600 കൊല്ലക്കാലത്തെ ഇസ്ലാമികമായ പാരമ്പര്യമാണ് ആ നാടുകൾക്കൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എത്ര കണ്ട് നമ്മളെ ഈ പാരമ്പര്യം എന്താ? നമ്മൾക്ക് മഹാന്മാരായ ആളുകൾ ഹിജറ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ വരാൻ തുടങ്ങി. അവരുടെ ജീവിതം കണ്ടുപിടിച്ചവരാണ് നമ്മൾ. ആ രീതിയിലാണ് നമ്മൾ ഈ വളർച്ചയും ഈ ഉയർച്ചയും ഒക്കെ എത്താനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ അനുധാവനമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖ്യ ശില. ആ അനുധാവനം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ സ്വന്തമായ കാഴ്ചപ്പാടിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പതനത്തിലാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അവൻ്റെ ഇഷ്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് ഉസ്താദിൽ നിന്ന് ആ വാങ്ങിയ ആളുകളൊക്കെ അവർക്ക് അത് ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്ക് നൽകട്ടെ. എന്തിനു വേണ്ടിയാണ് ഈ തെരീക്കത്ത് എന്നുകൂടി പറയാം. ഖൈറുൽ അഅ്മാലി അദ്വമുഹ. ഇപ്പോൾ ഈ തെരീക്കത്തിൽ മൂന്ന് കാര്യങ്ങളുള്ളത്: ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ അലാലി, രണ്ടാമത് അല്ലാഹുമ്മ സല്ലി സലാത്ത്, മൂന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക. ഈ മൂന്ന് കാര്യങ്ങളും. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ഒരു പ്രാവശ്യം ഒരാൾ 100 പ്രാവശ്യം ചെയ്താൽ പറഞ്ഞാൽ വലിയ ഫദ്ല. സലാത്തിനെ പറ്റി പറയാനില്ല, ഇസ്തിഗ്ഫാറിനെ പറ്റി പറയാനുമില്ല. റസൂലുള്ളാഹി ഞാൻ ഇത്രയും ഇത്രയും ഇസ്തിഗ്ഫാർ ചെയ്തു. ഇത് മൂന്നും ഇതൊരു നവമല്ല, ഒരു വിദഗ്ധല്ല. ഈ മൂന്നെണ്ണം നമ്മൾ കൂട്ടിഘടിപ്പിച്ചുനേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു ദവാമ് വേണം. ചിലപ്പോൾ നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഒരീസൊക്കെ ചെയ്തു തരും. റമദാനിലെ ഖുർആൻ ഓത്ത് പോലെയാണ്. റമദാനിലൊക്കെ ഇപ്പൊ നമ്മൾ നല്ല ഓത്തു തോലോ. കാരണം ഷവ്വാലായപ്പിനെ കഴിഞ്ഞല്ലോ. എന്താ കാരണം? അത് അന്ന് അതിനൊരു നിഷേധാർജ്യം നമുക്കുണ്ടായിരുന്നു. ഷവ്വാലായപ്പിന് അത് കഴിഞ്ഞു, മനസ്സിലായില്ലോ. ഇതേമാതിരിയാണ് ഒരു മഹാന്റെ കരങ്ങളിലൂടെ വാങ്ങിക്കഴിഞ്ഞാൽ അത് അദ്വമാണ്. ഖൈറുൽ അഅ്മാലി അദ്വമുഹ, ദായിമായതാണ് ഏറ്റവും നല്ല അമൽ. അപ്പൊ അങ്ങനെ ദായിമാകാനുള്ള ഒരു വ്യവസ്ഥിതിയാണ് നമ്മൾ ഇവിടെ അവലംബാക്കുന്നത്. ആ ഒരു രീതിയാണ്. ഇപ്പോഴാ നമ്മൾ മറ്റുള്ള രീതിയിലൊന്നല്ല, നമ്മളൊരു ഇജാസത്ത് എന്നുള്ളത് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അതിന്റെ അർഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഉസ്താദിന് അള്ളാഹു ആയുർ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മളുടെയൊക്കെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിലും ദുര്യോഗങ്ങളിലും ദുർമരണങ്ങളിലും അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും നമ്മോട് ദുആ കണ്ടു വസിയത്തവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സ്ഥാപനത്തിന് അള്ളാഹു ഉത്തരവോത്തരം പുരോഗതിയും യശസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു യുക്തമായ പരിഹാരം കാണട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.